അസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ വൈചു. വയനാടിനെ ഉറപ്പിച്ച കടുവ പിടിയിൽ. മാർജോട് യാത്രക്കിടെ കോൺഗ്രസ് എം പി കുഴഞ്ഞു വീണ് മരിച്ചു. അഭിഭാഷക ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. ക്ഷേത്രത്തിൽ കയറിയ ദളിതനെ തിക്കൊള്ളികൊണ്ട് മർദ്ദനം. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ഭക്തിസാന്ദ്രമായി ശബരിമല. വയനാട് പുതുശ്ശേരി വെള്ളാരംകുന്നിൽ കർഷകനെ കൊന്ന കടുവയെ കുപ്പാടിത്തറയിൽ മയക്കുവെടി വെച്ച് പിടികൂടി. പ്രദേശത്ത് രാവിലെ കണ്ട കടുവയെ പകൽ 12:30 വനപാലക സംഘം പിടികൂടിയത്. പിടിയേറ്റ് കുന്നിൻ മുകളിലേക്ക് ഓടിയ കടുവ 50 മീറ്ററോളം അകലെ വായത്തോട്ടത്തിൽ മയങ്ങി വീണു. തുടർന്ന് വനപാലക സംഘം വലയിലാക്കി. മുത്തങ്ങ 4 മൈലിലെ മൃഗപരിപാലന കേന്ദ്രത്തിലാക്കി. പ്രാഥമിക വിലയിരുത്തിയിലാണ് വെള്ളാരം കുന്നിലെ കടുവ തന്നെയാണതെന്ന് വനം ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 6 തവണയാണ് കടുവയ്ക്കായി വനം വകുപ്പ് വെറ്റിനറി ഓഫീസർ വെടിവെച്ചത്. കാലിലാണ് വെടിയേറ്റത്. വെടിയേറ്റ ശേഷം 1.5 മണിക്കൂറോളം കഴിഞ്ഞാണ് മയങ്ങി വീണത്. സമീപത്തെ പറമ്പുകളിലൂടെയും ഇടവഴികളിലൂടെയും പാതി മയക്കത്തിൽ കറങ്ങിയ ശേഷമാണ് കടുവ വീണത്. ഇതോടെ RRT സംഘം വലയിലാക്കുകയായിരുന്നു. പ്രദേശത്ത് കടുവയെ കണ്ടയുടൻ നാട്ടുകാർ അറിയിച്ചതാണ് എളുപ്പത്തിൽ പിടികൂടാൻ സാധിച്ചത്. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ അപകടകരമായ രീതിയിൽ നാട്ടുകാർ തടിച്ചുകൂടിയത് ആശങ്ക ഉണ്ടാക്കി. പോലീസും വനപാലകരും നാട്ടുകാരോട് പിന്മാറാൻ ആവശ്യപ്പെട്ടത് വാക്കേറ്റത്തിനിടയാക്കി. മയക്കുവെടിയേറ്റ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്താൻ നാട്ടുകാർ ശ്രമിച്ചു. ഭാരച്ചൂടു യാത്രക്കിടെ കോൺഗ്രസ് എം പി കുഴഞ്ഞു വീണു മരിച്ചു. പഞ്ചാബിലെ ജലാധറിൽ നിന്നുള്ള എം പി സന്തോഖ് സിംഗ് ചൗധരിയാണ് മരിച്ചത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പദയാത്രയിൽ നടക്കവേ ഹൃദയമിടിപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കുഴഞ്ഞു വീണുകയായിരുന്നു. ഉടൻ തന്നെ ഫൊഗ്വേരിയിലെ വിർക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർ അറിയിച്ചു. യാത്ര നിർത്തിവെച്ച് രാഹുൽ ഗാന്ധി ആശുപത്രിയിലെത്തി. ഹൃദയാഘാതമാണ് മരണ കാരണം. യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. ലോഹ്രി ആഘോഷത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഭാരജോഡോ യാത്രക്ക് വിശ്രമ ദിനമായിരുന്നു. ലദൌലിൽ നിന്നാണ് ശനിയാഴ്ച രാവിലെ യാത്ര പുനരാരംഭിച്ചത്. സന്തോഖ് സിംഗ് ചൗധരിയുടെ മകൻ വിക്രംജീത് സിംഗ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായ ഫിലൌറിൽ പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവിച്ചത്. പുഴക്കലിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന അഡ്വക്കേറ്റ് നമിത ശോഭനയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവർ ഒറ്റയ്ക്കായിരുന്നു ഫ്ളാറ്റിൽ താമസം. തീരെ സുഖമില്ലാത്തതായാണ് തിങ്കളാഴ്ച ഓഫീസിൽ നിന്നും വന്നതെന്നാണ് വിവരം. ചൊവ്വാഴ്ച വൈകിട്ട് വരെ വാട്സപ്പ് ഉപയോഗിച്ചതായും ഫോൺ ചെയ്തതായും പറയുന്നുണ്ട്. ഫോൺ കോളുകൾ എടുക്കാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയായിരുന്നു. വാർഡ് മെമ്പർ ബിനീത തോമസിന്റെയും ഫ്ളാറ്റ് ഉടമയുടെയും സഹായത്തോടെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു അകത്തു കടന്നപ്പോഴാണ് കുളിമുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ അഭിഭാഷകയെ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെ മരിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. വിവാഹിതയാണെങ്കിലും അധികം വൈകാതെ ബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ശോഭന ജീവിച്ചിരിപ്പില്ല. അച്ഛൻ വിശ്വംഭരൻ മകളുമായി അത്ര അടുപ്പത്തിലല്ല. അമ്മയുടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി പോലീസിന് കൂടുതൽ വിവരങ്ങൾ കൈമാറി. വേദമംഗലം പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ക്ഷേത്രത്തിൽ ആരാധനക്കായി കയറിയ ദളിത് യുവാവിനെ തീക്കൊള്ളികൊണ്ട് മർദ്ദിച്ചു സവർണർ. 9 ജില്ലയിലെ മോറിയിൽ സിൽറ ഗ്രാമത്തിലെ ക്ഷേത്രം സന്ദർശിച്ചപ്പോഴാണ് സംഭവം. ബൈനൂർ ഗ്രാമവാസിയായ ആയുഷിനെയാണ് മർദ്ദനമേറ്റത്. ചിലർ കെട്ടിയിട്ട് രാത്രി മുഴുവൻ തീക്കൊള്ളികൊണ്ട് മർദ്ദിച്ചെന്ന് ആയുഷ് പരാതിയിൽ പറയുന്നു. 5 പേർക്കെതിരെ കേസെടുത്തു. പയ്യന്നൂർ മാത്തിൽ ചൂരലിൽ പെട്രോൾ പമ്പിലെ ഓഫീസ് മുറിയുടെ ഗ്രീൻസിന്റെ കമ്പി മുറിച്ചു മാറ്റി കവർച്ച. ചൂരൽ മുതലപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന IOP പെട്രോൾ പമ്പിലാണ് കവർച്ച നടന്നത്. ഓഫീസ് മുറിയിലെ മേശയിൽ സൂക്ഷിച്ച 37,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. ഇന്ന് രാവിലെ പെട്രോൾ പമ്പ് തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പെരിങ്ങോം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. SI യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു. പെട്രോൾ പമ്പ് ഉടമ കുറ്റൂരിലെ ആച്ചിയമ്പള്ളി ഹൗസിൽ
വിജിയന്റെ പരാതിയിൽ പെരിങ്ങോം പോലീസ് കേസെടുത്തു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാക്കളായ രണ്ടുപേരുടെ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഭക്തരുടെ കാത്തിരിപ്പിനൊടുവിൽ ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. മകരവിളക്ക് തൊഴുതുള്ള 10,000 ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായിരിക്കാണ് സന്നിധാനം. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സന്നിധാനവും പരിസരവും അയ്യപ്പ ഭക്തരാൽ നിറഞ്ഞിരുന്നു. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനം. 10+ കേന്ദ്രങ്ങളിൽ നിന്നായി ഭക്തർ മകരവിളക്ക് ദർശിച്ചു. ഇടുക്കിയിൽ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ നിന്നും മകരജ്യോതി ദർശിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു. മണൽക്കടത്ത് 20 ലോഡ് മണൽ പിടികൂടി. കണ്ണവരം പുഴയോരത്ത് അനധികൃത മണൽക്കടത്ത് കടവിൽ നിന്നും 20 ലോഡ് മണൽ ശേഖരം പോലീസ് പിടികൂടി. കണ്ണവരം ASI മനീഷ്, സിവിൽ പോലീസ് ഓഫീസർ അനൂപെന്നിവടങ്ങിയ സംഘമാണ് തീരത്ത് അനധികൃതമായി മണൽക്കടത്തുകാർ കൂട്ടിയിട്ട മണൽ ശേഖരം പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് ഇരുണാവ് മടക്കര കടവിന് സമീപത്ത് മണൽക്കടത്തുകാർ ലോറികളിൽ കടത്തിക്കൊണ്ടുപോകാൻ കൂട്ടിയിട്ടിരിക്കുന്ന ശേഖരം പോലീസ് പിടികൂടിയത്. പിടികൂടിയ മണൽ നിർമ്മിതി കേന്ദ്രത്തിന് കൈമാറി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.